ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗർമ്മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഏകദേശം ഒരു ദിവസം 200 ഗ്രാമോളം ഫാറ്റ് ഉപയോഗിക്കേണ്ടി വരും. ഫാറ്റിനുള്ള ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ് ബട്ടർ കോഫി. ബട്ടറോ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ആണ് സാധാരണ ഫാറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. സാധാരണയായിട്ട് ഈ ബട്ടർ കോഫി നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്, ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇതിന് പകരമായിട്ട് നമുക്ക് ഇതിനെ മിക്സിയിലും ജാറിലും അടിച്ചെടുക്കാം. അങ്ങനെയെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ബട്ടർ കോഫി കിട്ടും. ഇനി മിക്സിയോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ സ്പൂണെടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യാറ്. ആ ബട്ടർ കോഫിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നല്ല ടേസ്റ്റുള്ള ബട്ടർ കോഫി ഉണ്ടാക്കുന്നതിനുള്ള ഒരു ടിപ്പാണിത്. ഫ്ലാസ്ക് ഉപയോഗിച്ച് നല്ല ടേസ്റ്റുള്ള ബട്ടർ കോഫി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. 2 കപ്പ് കൊള്ളുന്ന ഫ്ലാസ്കാണിത്. ഈ ഫ്ലാസ്കിലാണ് ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർക്കണം. ഞാനിവിടെ നെസ്കഫെ ക്ലാസിക് ആണ് ചേർക്കുന്നത്. ചിക്കറി ഇല്ലാത്ത ഏത് കോഫി പൗഡറും ഇതിലോട്ട് ഉപയോഗിക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ബട്ടറാണ് വേണ്ടത്. ഞാനിവിടെ 25 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 20 മുതൽ 25 ഗ്രാം വരെ ബട്ടർ ഉപയോഗിച്ച് നമുക്ക് ബട്ടർ കോഫി ഉണ്ടാക്കാം. ഇനി ഞാൻ ഇതിലോട്ട് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കുകയാണ്. 250 ml തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇനി ഈ ഫ്ലാസ്ക് നന്നായിട്ട് അടച്ചു വയ്ക്കുകയാണ്. നന്നായിട്ട് മുറുക്കി തന്നെ അടച്ചു വയ്ക്കാം. ഈ ഫ്ലാസ്കിനെ ഇതുപോലെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കണം. ഏകദേശം 1-2 മിനിറ്റ് തന്നെ നിന്ന് ഷെയ്ക്ക് ചെയ്യണം. അപ്പോഴേക്കിനും ബട്ടറെല്ലാം മെൽറ്റ് ആയി വരും. നല്ല പാൽച്ചായ പോലെയുള്ള ബട്ടർ കോഫി ആയി കിട്ടും നമുക്ക്. നല്ല ടേസ്റ്റ് ആണിത്. ബട്ടർ കോഫി മിക്സിയിൽ അടിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നല്ല സ്പീഡിൽ ബീറ്ററിൽ അടിക്കുകയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ വെറുതെ സ്പൂണിട്ട് ഇളക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല കുടിക്കാൻ വേണ്ടി. നമ്മുടെ ബട്ടർ കോഫി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ്. നല്ല പാലൊഴിച്ച കോഫി പോലെ തന്നെയായി വന്നിട്ടുണ്ട് ഇത്. ബീറ്ററോ മിക്സിയോ ഒന്നും ഇല്ലാത്തവർക്ക് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു മെത്തേഡാണിത്. പ്രത്യേകിച്ചും ബാച്ചിലർ റൂമിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ എല്ലാം താമസിക്കുന്നവർക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. ഇത് നമുക്ക് നല്ല ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഈ ബട്ടർ കോഫി ഞാൻ 4 ബദാമും കൂടെ ചേർത്താണ് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.